ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നില് വടക്കേ അമേരിക്കയിലെ മെക്സിക്കോയില് ഗ്യാദലിപ്പെ എന്ന ഗ്രാമത്തില് പരിശുദ്ധ മറിയം ഒരു കൃഷി വലന് പാവപ്പെട്ട കൃഷിക്കാരന് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് പറഞ്ഞു. ഈ സന്ദേശപ്രകാരം പിന്നീട് ഒരു ദേവാലയം ഉയർത്തപ്പെട്ടു. 5000 പേർ ഇരിക്കാവുന്ന ഒരു ബസലിക്ക, 2 കോടി തീർത്ഥാടകര് ഓരോ കൊല്ലവും അവിടെ വരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 5 വർഷങ്ങൾക്കുള്ളില് 80 ലക്ഷം പേര് മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ സഭയുടെ അംഗങ്ങളായി. ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രമാണിച്ച് പിതാവായ ദൈവം ആ രാജ്യത്തിൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിച്ചു എന്നാണ്. പരിശുദ്ധാത്മാവാണ് യേശു യഥാർത്ഥത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് വെളിപ്പെടുത്തി തരുന്നത്, വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. 80 ലക്ഷം പേർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതുവഴി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുകയുണ്ടായി. നമുക്ക് നന്മ നിറഞ്ഞവറിയമേ എന്ന നമസ്കാരം ചൊല്ലുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും നമുക്കും ചുറ്റുമുള്ളവർക്കും ലഭിക്കുന്ന ഒരു സമൃദ്ധമായ ദൈവകൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അതിനാൽ നന്മ നിറഞ്ഞവറിയമേ എന്ന നമസ്കാരവും 53 പ്രാവശ്യം നന്മ നിറഞ്ഞവറിയമേ എന്ന് ഏറ്റു ചൊല്ലുന്ന ഒരു ജപമാലയും അനേകം പേരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വർഷിക്കുവാൻ കാരണമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഴി പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ദുശീലങ്ങളുടെ മേൽ വിജയവും ലഭിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു നമ്മുടെ പാപവും പാപത്തിൻ്റെ ശിക്ഷയും രോഗപീഡകളും വഹിച്ചുകൊണ്ട് കുരിശിലേറി. യെശയ്യ 53:5 നാം വായിക്കുന്നു, അവൻ ഏറ്റ അടികളാൽ ക്ഷതങ്ങളാൽ നമുക്ക് അത്ഭുത സൗഖ്യം ലഭിച്ചിരിക്കുന്നു. യെശയ്യ പ്രവാചകനാണ് മറിയത്തിൻ്റെ ജനനം, യേശുവിൻ്റെ ജനനം ഒരു കന്യകയിൽ നിന്നാണ് എന്ന പ്രവചന സന്ദേശം നൽകിയത്. യെശയ്യ 7:14 യെശയ്യ പ്രവചനം 53-ാം അധ്യായത്തില് നാം വീണ്ടും വായിക്കുന്നു, ഒരു തൈച്ചെടി പോലെ യുവ സുന്ദരനായി യേശു വളർന്നു വന്നുവെന്നും എന്നാൽ വളരെ പെട്ടെന്ന് ആ യുവാവായ യേശുവിൻ്റെ രൂപഭംഗിയെല്ലാം നഷ്ടപ്പെടുന്നതായി യെശയ്യ പ്രവാചകൻ ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദർശനത്തിൽ കണ്ടു. വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു, ഒരു തൈച്ചെടി പോലെ. എന്നാൽ പെട്ടെന്ന് യെശയ്യ പ്രവാചകൻ ഇപ്രകാരം എഴുതുകയാണ്, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു.
നമ്മളെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും യേശുവിൻ്റെ പീഡാനുഭവം പാഷൻ ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുള്ളവര് ഒന്ന് കൈപൊക്കിക്കേ. അതികഠിനമായ മർദ്ദനം ഏറ്റ് യേശുവിൻ്റെ ശരീരം മുഴുവൻ തല്ലി ചതയ്ക്കപ്പെട്ടു, രക്തമെല്ലാം ധാരധാരയായി ഒഴുകി, ആദാണ്ട് 6000-ത്തിലധികം ചമ്മട്ടിയടികളേറ്റു, 1000-ത്തിലധികം മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അത്രേ. യെശയ്യ 53:4-6 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. അന്നത്തെ ജനം യേശുവിനെ ബഹുമാനിച്ചതുമില്ല. യെശയ്യ പ്രവാചകൻ ഈ സഹനത്തിൻ്റെ വ്യാഖ്യാനം എഴുതുകയാണ്. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. പലരും ചിന്തിച്ചു ദൈവം അവനെ ഭിക്ഷിക്കുകയാണെന്ന്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ക്രമം തെറ്റിയ ക്രമക്കേടുള്ള ജീവിതത്തിന് പരിഹാരമായി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് പിതാവായ ദൈവം അവന്റെ മേൽ ചുമത്തി, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു, എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി. അവൻ ഒരതിക്രമവും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല, എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് പിതാവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു സ്വന്തം ശരീരത്തിൽ പീഡകളേറ്റ് അനീതി സഹിച്ച് മരിക്കുന്ന രംഗം യെശയ്യ പ്രവാചകൻ ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദർശനത്തിൽ കാണുകയാണ്, അതിൻ്റെ വ്യാഖ്യാനം എഴുതി വയ്ക്കുകയാണ്.